റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൊല്ലപ്പെടും. ആഗോള രാഷ്ട്രീയത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന വൻ മുന്നറിയിപ്പ് മുഴക്കിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വോളദിമിർ സെലൻസ്കി. റഷ്യൻ സ്വേച്ഛാധിപതിയെ കൊല്ലുക എന്നാൽ ഞങ്ങളായിരിക്കില്ല എന്നും കൂടെ ഉള്ളവർ തന്നെയായിരിക്കുമെന്നും യുക്രൈൻ പ്രസിഡന്റ് പറയുന്നുണ്ട്. ലോകം കണ്ട് ജനങ്ങളെ അടക്കി ഭരിക്കുന്ന നെറികെട്ട സ്വേച്ഛാധിപന്മാരുടെ പട്ടികയിലേക്ക് എഴുതിച്ചേർത്തയാളാണ് പുടിൻ. റഷ്യൻ പ്രസിഡന്റ്, ചൈന പ്രസിഡന്റ്, ഉത്തര കൊറിയ പ്രസിഡന്റ് തുടങ്ങിയവരെല്ലാം ഈ നിരയിൽ വരുന്ന ഇടതുപക്ഷ പാരമ്പര്യത്തിൽ നിന്നാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഇതാ റഷ്യൻ പ്രസിഡന്റ് കൊല്ലപ്പെടും എന്ന് പറയുമ്പോൾ ഇത് അമേരിക്കൻ ചാരന്മാരുടെ കൈകളിലൂടെ ആകുമോ എന്നാണ് ലോകം സംശയിക്കുന്നത്. എന്നാൽ പുടിൻ തന്റെ വിശ്വസ്തനാൽ തന്നെ വധിക്കപ്പെടുമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് പറയുന്നത്. യുക്രൈനിൽ റഷ്യൻ അധിനിവേശത്തിന്റെ ഒന്നാം വാർഷികം പ്രമാണിച്ച് പുറത്തിറക്കിയ ഇയർ എന്ന ഡോക്യുമെന്ററിയിലാണ് ഈ പരാമർശം ഇപ്പോൾ ഉള്ളത്. പുടിന്റെ നേതൃത്വം ഉടൻ ദുർബലമായി തുടങ്ങുമെന്നും വിശ്വസ്തർ തന്നെ അദ്ദേഹത്തിനെതിരെ നീക്കങ്ങൾ നടത്തുമെന്നുമാണ് സെലൻസ്കി അവകാശപ്പെടുന്നത്. റഷ്യയ്ക്കുള്ളിൽ നിന്ന് തന്നെയാകും പുടിൻ ഭരണത്തിനെതിരായ നീക്കങ്ങൾ തുടങ്ങുക. വേട്ടക്കാർ തന്നെ വേട്ടക്കാരനെ വിഴുങ്ങും. കൊലപാതകിയെ കൊല്ലുന്നതിനുള്ള കാരണം അവർ തന്നെ കണ്ടെത്തുമെന്നും സെലൻസ്കി പറയുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ പുടിന്റെ വിശ്വസ്തരിൽ നിരാശ പടരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ ഈ പരാമർശവും. യുദ്ധ മുന്നണിയിലുള്ള റഷ്യൻ സൈനികർ പരാതി ഉന്നയിക്കുന്നതിൻ്റെയും കരയുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പുടിന്റെ വിശ്വസ്തർക്കിടയിൽ നിരാശ പടർന്നിരിക്കുന്നു എന്ന് തുടങ്ങിയ പോസ്റ്റുകളെല്ലാം തന്നെ വാഷിംഗ്ടൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനിടെ ക്രീമിയയുടെ നിയന്ത്രണം യുക്രൈൻ വീണ്ടെടുക്കുന്നതോടെ യുദ്ധം അവസാനിക്കുമെന്നും സെലൻസ്കി അവകാശപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളുടെ ജനങ്ങളും ചരിത്രവുമാണ് അവിടെയുള്ളത്. യുക്രൈന്റെ എല്ലാ കോണിലും യുക്രൈൻ പതാക പാറിപ്പറക്കുമെന്നും സെലൻസ്കി ഇവിടെ അവകാശപ്പെടുകയാണ്. ഈ പരാമർശങ്ങളിലൊന്നും തന്നെ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം 2022 February 24 റഷ്യൻ സൈന്യം യുക്രൈനിൽ കടന്നു കയറിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ലോകരാഷ്ട്രത്തെയും സാമ്പത്തിക മേഖലയെയും മാറ്റിമറിച്ച ഒരു യുദ്ധമായിരുന്നു ഇത്. ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് റഷ്യയും ഇവർക്ക് വഴങ്ങിക്കൊടുക്കില്ലെന്ന് യുക്രൈനും ആവർത്തിക്കുമ്പോൾ നമുക്കറിയാം ഈ യുദ്ധം ഇനിയും നീളാൻ തന്നെയാണ് സാധ്യത. ഇതിനിടെയാണ് യുക്രൈന്റെ മണ്ണിൽ കാട്ടിക്കൂട്ടിയ എല്ലാ ക്രൂരതകൾക്കും റഷ്യയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുമെന്ന് സെലൻസ്കി പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ യുക്രൈനിലേക്ക് ഒഴുകിയതാകട്ടെ അത്യാധുനിക ആയുധങ്ങളുടെ വൻ ശേഖരമാണ്. റഷ്യയുടെ ആക്രമണത്തോട് പിടിച്ചു നിൽക്കാൻ യുക്രൈന് കഴിയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിച്ചു നൽകിയ ആയുധങ്ങളാണ് ഇതിനു പിന്നിൽ. അമേരിക്ക മാത്രമല്ല 46 ലോകരാജ്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ യുക്രൈന് ആയുധ സഹായം നൽകിയിട്ടുണ്ട്. 9,000 crore rupees ആയുധ സാമ്പത്തിക സഹായമാണ് ഇതിനകം തന്നെ യുക്രൈന് ലഭിച്ചു എന്ന് കണക്കുകൾ പറയുന്നത്. ഇതിന്റെ ഇരട്ടിയോളം തുകയുടെ സഹായം വിവിധ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ടായിരുന്നു. ഓസ്ട്രേലിയയും കാനഡയും അമേരിക്കയും യുക്രൈന് നൽകിയ സുപ്രധാനമായ ആയുധമാണ് M777 Howitzer. 1.5 decades ലോകത്തെ പ്രധാന സൈന്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഈ ആയുധം യുക്രൈന് റഷ്യക്കെതിരായി ചെറുത്തുനിൽപ്പിൽ ഏറെ സഹായമാവുകയായിരുന്നു. ദീർഘദൂര റോക്കറ്റുകളുടെയും റോക്കറ്റ് ലോഞ്ചറുകളുടെയും വലിയ ശേഖരം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് യുക്രൈന് ഈ കാലയളവിൽ ലഭിക്കുകയായിരുന്നു. എന്നാൽ യുക്രൈന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്ന് ഇപ്പോഴും നാറ്റോ രാജ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നൽകണമെന്നതായിരുന്നു ആവശ്യം. യുദ്ധവിമാനങ്ങൾ ലഭിച്ചാൽ റഷ്യയിലേക്ക് കടന്നുകയറി യുക്രൈൻ ആക്രമണം നടത്തുമെന്ന് മറ്റു രാജ്യങ്ങളടക്കം ഭയക്കുകയാണ്. അത് യുദ്ധത്തെ മറ്റൊരു തലത്തിൽ എത്തിക്കുമെന്ന ആശങ്ക കാരണമാണ് യുദ്ധവിമാനങ്ങൾ ലോകരാജ്യങ്ങൾ യുക്രൈന് നൽകാതിരിക്കുന്നു എന്നതും വ്യക്തമാകുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.